1, 2, 3 അതേ ടൈം ടെംപ്ലേറ്റ് തന്നെയാണ്. ആനിമേഷൻ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നോർമൽ സ്റ്റോറി തന്നെ, പുതുമയൊന്നുമില്ല. 3D അത്ര പോരാ, 3D ഇല്ല ഫിലിമിൽ പറയാൻ. 2D കണ്ടാലും സെയിം എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് കാണുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ഇനി അടുത്തതിന് എക്സ്പെക്ട് ഒക്കെ ചെയ്യും അങ്ങനെ. ഇല്ല, നല്ല പടമായിരുന്നു. 3D നല്ലതായിരുന്നു, നല്ലതാണ്, കാണാനുള്ള പടമാണ്. മറ്റു സീരീസിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ. നല്ല പടം, കുഴപ്പമില്ല, കണ്ടിരിക്കാം, സെറ്റാണ്. അത്ര കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നല്ല പടം, കുഴപ്പമൊന്നുമില്ല. മറ്റേ റിവ്യൂ റിപ്പോർട്ട് വന്നപ്പോൾ ആവറേജ് തന്നെ കേട്ടത്, പക്ഷെ ബാക്കി പാർട്ടൊക്കെ വെച്ചാൽ കൊള്ളാം. സാധാരണ കുംഫു പണ്ട മൂവി കണക്ക് തന്നെ, പ്രത്യേകിച്ച് പറഞ്ഞും എടുത്തു പറയാനിട്ടൊന്നുമില്ല. സാധാരണ കുംഫു പണ്ട മൂവി കണ്ട ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. ഇല്ല, സാധാരണ കുംഫു പണ്ട മൂവി എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ്. 1, 2, 3 അതേ ടൈം ടെംപ്ലേറ്റ് തന്നെയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, തിയേറ്റർ എക്സ്പീരിയൻസിന് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ലൈക്ക് ലാസ്റ്റ് പറഞ്ഞ കട്ടിങ് കൊള്ളാം, ആനിമേഷൻ കൊള്ളാം. ലൈക്ക് കൊച്ചുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ്. ആനിമേഷൻ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നോർമൽ സ്റ്റോറി തന്നെ, അല്ലെങ്കിൽ പുതുമയൊന്നുമില്ല. പിന്നെ സ്ഥിരം കണ്ടുവരുന്നൊരു ഫാനായതുകൊണ്ട് കാണുന്നു അത്രേ ഉള്ളൂ. അത്രയ്ക്കില്ല കേട്ടോ, ലൈക്ക് വില്ലൻ അത്രയ്ക്ക് ഒരു പവർഫുൾ ആയിട്ടൊന്നും ഒരു ലൈക്ക് ട്രെയിലറിൽ ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷെ അത്രയും പവർഫുൾ ആയിട്ട് അതിലൊന്നും ഇല്ല. അപ്പോൾ ക്ലൈമാക്സ് പ്രതീക്ഷിൻ്റെ അത്ര ഹൈപ്പ് വന്നിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിൾ. നല്ല ഫിലിമായിരുന്നു, ഐ മീൻ എല്ലാ പാട്ടും നല്ലതാണ്. അപ്പോൾ 1 and 2 അത്ര വരില്ലെങ്കിലും നല്ല ഫിലിം തന്നെ, കണ്ടുകൊണ്ടിരിക്കാം. എടുത്ത് പറയാനായിട്ട് ഒരുപാട് ജോക്സ് ഉണ്ട്, ഇഷ്ടംപോലെ തമാശയുണ്ട് ഫിലിമിൽ. പിന്നെ 3D അത്ര പോരാ, 3D ഇല്ല ഫിലിമിൽ പറയാനായിട്ട്. 2D കണ്ടാലും സെയിം എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും വരുന്നത്. വർത്താണ് കുംഭ പാണ്ട, നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് പാട്ടിൻ്റെ അത്രയൊന്നും സെക്കൻഡ് പാട്ട് തേർഡ് പാട്ടൊന്നും വന്നില്ല, പക്ഷേ ഈ സെക്കൻഡും തേർഡും കാണുമ്പോൾ നമുക്കൊരു ഫൺ ഫീൽഡ് റൈഡായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് പുതുമയുള്ള കുറേ പുതിയ കഥാപാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ പഴയ ഫ്യൂരിയസ് വ്യൂ 4 ഒന്നും സിനിമയിലില്ല, പക്ഷേ പുതിയ കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഈ ആനിമൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ അവരുടെ പ്രത്യേകമായിട്ട് സിങ്ക് ചെയ്ത് കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. കൊള്ളാം, വാച്ചബിളാണ്, കൊള്ളാം, നല്ല അടിപൊളി സിനിമ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, നല്ല എൻഗേജിങ് ആയിട്ട്, ഫാസ്റ്റ് പേസിൽ പെട്ടെന്ന് പോകും, ഒരു ബോറടിയില്ല. പിന്നെ എല്ലാവർക്കും നല്ല സ്ക്രീൻ ടൈം ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് എനിക്കിഷ്ടം താരങ്ങനെ വേണ്ടി നല്ല വെയിറ്റ് ചെയ്ത് നല്ല ഫൈറ്റൊക്കെ കൊടുത്ത് കൊള്ളാം, അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും വേണം. 3D ഒക്കെ നല്ല രസമുണ്ട്, 3D നല്ല നല്ല ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. പടം അടിപൊളി പടമായിരുന്നു. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ അടി സ്മൂത്തായിട്ട് തന്നെ പോയിട്ടുണ്ട്. 3D എക്സ്പീരിയൻസ് ആണെങ്കിൽ അതും അടിപൊളിയാണ്, പടം സെറ്റാണ്. പിന്നെ അവസാനത്തെ സീനൊക്കെ വരുമ്പോൾ രോമാഞ്ചം വരിക, നല്ല രോമാഞ്ചം. കോമഡിയൊക്കെ ഉണ്ട്, ഒരുപാട് കോമഡിയൊക്കെ ഉണ്ട്. ആ ഉണ്ട്, ഹൈപ്പുള്ള പടം അതുണ്ട്. 1.5 മണിക്കൂർ നല്ല പടമാണ്, കണ്ടിരിക്കുന്നത് നല്ല സ്മൂത്തുണ്ട്, ലാഗൊന്നുമില്ല. പടം കൊള്ളാം, അടിപൊളി. ഇനി എന്തായാലും കുറേ പേരുണ്ടാവും, ഇപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ, പക്ഷേ ഇനി ഹൈപ്പുണ്ട്, എന്തായാലും വരും, ഉണ്ടാവും. 3D എക്സ്പീരിയൻസ് എല്ലാം സൂപ്പർ ആയിരുന്നു. ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഞെട്ടി, നല്ല അടിപൊളിയായിരുന്നു. 3D സൂപ്പർ ആയിരുന്നു, എല്ലാം ഭയങ്കര നൈസായിരുന്നു. നമ്മൾ എല്ലാം ഫസ്റ്റ് കാണുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ഇനി അടുത്തതിന് എക്സ്പെക്ട് ഒക്കെ ചെയ്യും അങ്ങനത്തെ. ലൈക്ക് കളയാതെ എല്ലാം അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇല്ല, ലൈക്ക് ആദ്യത്തെ തൊട്ടുള്ള ആ ഒരു ഇത് എക്സ്പീരിയൻസ് ഫുൾ നമുക്ക് കിട്ടും. ടോട്ടലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു പടമാണ്, പക്ഷേ ഫൈറ്റും കാര്യങ്ങളും കുറച്ചുകൂടെ ഒന്ന് ഇൻവോൾവ് ആക്കായിരുന്നു. പണ്ടത്തെ ഒരു ഫീൽ കിട്ടും, നമ്മളൊക്കെ പഴയ സീരീസെല്ലാം ടിവിയിലും കാര്യങ്ങളും കണ്ടതാണ്, അപ്പോൾ ഇത് തിയേറ്ററിൽ വന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്താണ് എക്സ്പെക്ടേഷൻ നോക്കാണ്, 3D കാര്യങ്ങളും ടെക്നിക്കലി എല്ലാം ഓക്കെ, പക്ഷേ സ്റ്റോറി കുറച്ചുകൂടെ എന്താണ് ഇതാക്കായിരുന്നു, ഫൈറ്റും കാര്യങ്ങളും ഇൻവോൾവ് ആയിരുന്നു. ബാക്കിയൊക്കെ എല്ലാം ലൈക്ക് ഒരു നോർമൽ ഉള്ളൂ, ഒരു ഡൗൺഫോൾ, അത് കഴിഞ്ഞിട്ട് ക്യാരക്ടർ അപ്പേ വരുന്നു, പിന്നെ പുതിയ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, അതേപോലെ തന്നെ അടുത്ത ലെവലിലോട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ റൈസപ്പും എല്ലാം ഉണ്ട്. അത് നൈസായിരുന്നു, സൂപ്പർ ആയിരുന്നു. ട്രെയിലറിൽ കണ്ട പോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്, പക്ഷേ തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കൊള്ളാം, നൈസായിരുന്നു. 3D നൈസായിരുന്നു, ടെക്നിക്കൽ സൈഡ് ഒന്നും പറയാനുള്ള സൂപ്പർ ആയിരുന്നു, ഒരു രക്ഷയിൽ നൈസായിരുന്നു.